ചെത്ത് തൊഴിലാളിയുടെ മകനെന്ന് പിണറായി വിജയനെ കെ സുധാകരൻ പരിഹസിച്ചപ്പോൾ അത് ജാതീയ അധിക്ഷേപമെന്ന് കലി തുള്ളിയവർ ഇപ്പോൾ അതും വോട്ടാക്കുന്നു. തമ്പ്രാന്റെ മകനല്ല, ചെത്തു തൊഴിലാളിയുടെ മകൻ ഈ നാട് ഭരിക്കും. പാർട്ടി തന്നെ ഇടപെട്ട് മായ്ച്ച ചുവരെഴുത്ത് കണ്ണൂരിൽ ആയുധമാക്കിയ അണികൾ, ഇതാണ് സി പി എമ്മിന്റെ വോട്ട് കൂട്ടൽ തന്ത്രം. കുലവും ഗോത്രവും തൊഴിലും വരെ വേണ്ടി വന്നാൽ ആയുധമാക്കും. ചെത്തു തൊഴിലാളിയുടെ മകൻ എന്ന് പിണറായി വിജയനെ വിശേഷിപ്പിച്ചത് അപകീർത്തികരമായ ജാതി പ്രയോഗമല്ലെന്നും അഭിമാനകരമായ തൊഴിൽ വിശേഷണമാണെന്നും തിരിച്ചറിഞ്ഞ് സി പി എം. എന്നാൽ പ്രയോഗം ജാതി അവഹേളനമാണെന്നും പാർട്ടി പറയുന്നുണ്ട്. തമ്പ്രാന്റെ മകനല്ല, ചെത്തു തൊഴിലാളിയുടെ മകൻ ഈ നാട് ഭരിക്കുമെന്ന് ചുവരിലെഴുതിയ മുദ്രാവാക്യം പാർട്ടി ഇടപെട്ട് മായ്ച്ചിരുന്നു. എന്നാൽ ഇതെന്തുകൊണ്ട് ഒരു അഭിമാനമായി കണ്ടുകൂടായെന്ന് പാർട്ടി പിന്നീട് ചിന്തിച്ചു. സി പി എമ്മിന്റെ കോട്ടയായ കണ്ണൂരിൽ ഇത് പ്രധാന ചുവരെഴുത്തായിരിക്കുകയാണ്. തൃശൂർ എം ജി റോഡിന് സമീപം എൽ ഡി എഫ് പ്രവർത്തകരുടെ ചുവരെഴുത്താണ് പിന്നീട് മായ്ച്ചു കളഞ്ഞത്. മോദിയെ ചായക്കടക്കാരനെന്ന് അടിക്കടി സഖാക്കൾ പുച്ഛിക്കുമ്പോൾ ബി ജെ പി പറയുന്നത്, അതെ, ഒരു ചായക്കടക്കാരൻ രാജ്യഭരണത്തിന്റെ ചക്രം തിരിക്കുന്നത് ചിലര കാര്യമല്ലെന്ന്. അത് ബി ജെ പിക്ക് ഒരു അഭിമാനമാണ്. അത് തന്നെ കോപ്പി അടിച്ചിരിക്കുകയാണിപ്പോൾ സി പി എമ്മും. ചുവരെഴുത്തിന്റെ ചിത്രം ഇടതനുകൂല പ്രവർത്തകർ ഫേസ്ബുക്കിൽ പങ്കിട്ടതോടെ ഇത് വൈറലാവുകയും ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ചുവരെഴുത്തിൽ നിന്നും വാചകങ്ങൾ മായ്ച്ചു കളഞ്ഞു. പക്ഷേ കണ്ണൂരിൽ ഇത് പ്രധാന ചുവരെഴുത്തായി നിലനിൽക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ചെത്തു തൊഴിലാളി എന്നത് ശക്തമായ രാഷ്ട്രീയ പ്രതിച്ഛായയാണ്. അതിനെ അവഹേളനമായി കാണാനാകില്ലെന്നതുകൊണ്ട് കെ സുധാകരന്റെ പ്രയോഗത്തെ സി പി എം ഏറ്റുപിടിക്കുകയോ രാഷ്ട്രീയ വിഷയമാക്കുകയോ ചെയ്തിരുന്നു. പിണറായി തന്നെ നേരിട്ട് ഈ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ചെത്തു തൊഴിലാളി എന്നത് പ്രത്യേകിച്ച് മലബാറിൽ വളരെ സ്വീകാര്യതയുള്ള തൊഴിലാണ്. ഈ തൊഴിൽ വിഭാഗം സംഘടിതരുമാണ്. ഈ തൊഴിലിന് കുലത്തൊഴിൽ എന്ന നിലയ്ക്കല്ല, പൊതുതൊഴിൽ എന്ന നിലയ്ക്കാണ് മലബാറിലെ സ്വീകാര്യത. സി പി എം അടിസ്ഥാന വർഗ വിഭാഗത്തിലെ പ്രബലമായ ഒരു വിഭാഗമാണ് ചെത്തു തൊഴിലാളി. ഈ സാഹചര്യത്തിൽ ചെത്തു തൊഴിലാളി ജാതി സ്വത്തമാണ് എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് കെ സുധാകരന്റെ ചെത്തു തൊഴിലാളി പ്രയോഗം സി പി എം അവഗണിച്ചത്. കെ സുധാകരൻ ചെത്തു തൊഴിലാളിയുടെ മകനെന്ന് പിണറായിയെ പരിഹസിച്ചത് ആദ്യം ചിലരേറ്റു പിടിച്ചുവെങ്കിലും പിന്നീട് അതൊരു വിനയായി. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അതിൽ തനിക്ക് അഭിമാനമേ ഉള്ളൂവെന്ന്. അതോടെ സ്കോറ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിപ്പോയി. സത്യത്തിൽ മുഖ്യനെ ഒന്ന് താഴ്ത്താൻ സുധാകരൻ പറഞ്ഞത് മുഖ്യനെ പൊക്കുന്നതായിപ്പോയി. മുഖ്യനെ ബൂസ്റ്റ് ചെയ്യലായിപ്പോയി സുധാകരന്റെ പ്രസ്താവന. പിന്നീട് കോൺഗ്രസിൽ തന്നെ ഈ വിഷയത്തിൽ അടി തുടങ്ങിയതോടെ ഗോള് സി പി എമ്മിന്റെ കോർട്ടിലാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മുഖ്യനെ ബൂസ്റ്റ് ചെയ്യാൻ പാർട്ടിയുടെ പ്രധാന ആയുധവും ഇതാണ്. ചെത്തു തൊഴിലാളിയുടെ മകൻ തന്നെയാണ് ഭരിക്കാൻ പോകുന്നതെന്ന് ചുവരെഴുത്ത് നിറയുമ്പോൾ സാധാരണക്കാരന് അതേറെ അഭിമാനമായി മാറും. സാധാരണക്കാരനിൽ ഒരു സാധാരണക്കാരൻ കേരളം ഭരിക്കുന്നതിൽ അഭിമാനിക്കാവുന്നത് ആണല്ലോ. എന്നാൽ അന്നത്തെ ആ പട്ടിണി പാവമൊന്നുമല്ല മുഖ്യനെന്ന്. കോടികളുടെ ആസ്തിയുള്ള നേതാവാണ്. തൊഴിലാളി പാർട്ടി എന്ന് പറച്ചിൽ മാത്രമുള്ള പാർട്ടി ഭരിക്കുന്ന സർക്കാരിന്റെ അധിപൻ. തൊഴിലാളിയാണ് എന്നും വലുതെന്ന് പറയുമെങ്കിലും കൂറു മുതലാളിയോടാണ്. എന്തായാലും ചെത്തു തൊഴിലാളിയുടെ മകനാ ഭരിക്കുന്നതെന്ന ചുവരെഴുത്തങ്ങ് ക്ലിക്കായി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.